പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോൺ ഡിയർ ട്രാക്ടറിൽ എത്ര സെൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഇതൊരു 2014 മോഡലാണ്. ഇത് അതിൻ്റെ എയർ ഫിൽട്ടർ വരുന്ന സെൻസറാണ്. എയർ ഫിൽട്ടർ അടയുമ്പോഴോ അതുപോലെ ഫിൽട്ടറിലെ പൊടി തട്ടാറാകുമ്പോഴൊക്കെയാണ് ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുക. അപ്പോൾ മീറ്ററിൽ അതിൻ്റെ ലൈറ്റ് തെളിയും. ഇനി അടുത്തൊരു സെൻസർ വരുന്നത് ഓയിൽ ലൈറ്റിലേക്ക് വരുന്ന സെൻസറാണത്. ഓയിൽ പ്രഷർ, ഓയിൽ പമ്പിൻ്റെ പ്രഷർ കുറയുമ്പോൾ, അതുപോലെ ഓയിൽ കുറയും, എഞ്ചിനിൽ ഓയിൽ കുറയുമ്പോൾ, അതുപോലെ ഓയിൽ ഫിൽട്ടർ അടയുമ്പോൾ, ആ സമയങ്ങളിലൊക്കെ ഈ ഒരു സെൻസർ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മീറ്റർ ബോർഡിൽ ഓയിലിൻ്റെ ലൈറ്റ് കത്തും. ഇതിൻ്റെ ഒരു സെൻസർ വരുന്നത് എഞ്ചിൻ ചൂടാകുമ്പോൾ, അതുപോലെ റേഡിയേറ്ററിൽ വെള്ളം കുറയുമ്പോഴോ അല്ലെങ്കിൽ റേഡിയേറ്റർ അടയുമ്പോഴോ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ നെറ്റ് പൊടി വന്ന് അടിഞ്ഞിട്ട് അടയുമ്പോഴൊക്കെയാണ് എഞ്ചിൻ ചൂടാവാറ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു സെൻസറാണ് ഈ കാണുന്നത്. ഇത് എഞ്ചിൻ്റെ, ജോൺ ഡിയറിൻ്റെ എഞ്ചിൻ്റെ മേൽഭാഗത്ത് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്ര ഒരു ഇതിലാണിത് കാണുന്നുള്ളൂ. ഈ സെൻസറിൽ നിന്നാണ് ടെമ്പറേച്ചർ മീറ്ററിലേക്കുള്ള സിഗ്നൽ വരുന്നത്. ഇനിയുള്ളത് ഡീസൽ ടാങ്കിൽ എത്രയുണ്ട് എന്ന് അറിയാനുള്ള ഒരു ഡീസൽ ടാങ്ക് പ്ലോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ സെൻസർ എന്നും പറയാം. അതാണ് ഈ കാണുന്നത്. ഇനി ആൾട്ടർനേറ്ററാണിത്. ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതും ആർ പി എം മീറ്ററിലേക്ക് സിഗ്നൽ പോകുന്നതൊക്കെ ഈ ആൾട്ടർനേറ്ററിൽ നിന്നാണ്. ഇത് ന്യൂട്രൽ സ്വിച്ച് എന്ന് പറയും. ഇതിന് ഗിയറിലിട്ടിട്ടുണ്ടെങ്കിൽ, വണ്ടി ഗിയറിലാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതിലൊരു സ്വിച്ചാണ് ഈ കാണുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.